ഇപ്പം കേരളം ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ദിലീപിൻ്റെ കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കേസ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി, ഇന്നലെയും മിനിയാന്ന് നീണ്ട 15 മണിക്കൂറോളം, മിനിയാന്ന് 6 മണിക്കൂറും ഇന്നലെ 9 മണിക്കൂറും, 15 മണിക്കൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ഇരുന്ന് ചോദ്യം ചെയ്തതാണ് ദിലീപിനെ. ആ 3 ചോദ്യങ്ങൾക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറുപടി കിട്ടേണ്ടത്, ദിലീപിൻ്റെ വായിൽ നിന്നും തന്നെ കേൾക്കേണ്ടത്. അതിലൊന്ന്, നടിയെ പീഡിപ്പിച്ച ദൃശ്യം ദിലീപ് കണ്ടോ? ദിലീപ്, ആ ദൃശ്യം ദിലീപിൻ്റെ കയ്യിലുണ്ടോ? 2, സാക്ഷികൾ കൂറുമാറി, അതിൽ ദിലീപിനുള്ള പങ്ക്. 3, ഒരു സാക്ഷി കൂറുമാറാനായിട്ട് ദിലീപിൻ്റെ അഭിഭാഷകർ നിർബന്ധിക്കുന്നുവെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ചോദ്യങ്ങൾക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറുപടി കിട്ടേണ്ടത്. നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബാലചന്ദ്രകുമാർ, അതായത് സംവിധായകനായ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ഇരുന്ന് ദിലീപിൻ്റെ വീട്ടിൽ, ആലുവയിലെ ദിലീപിൻ്റെ വീട്ടിലിരുന്ന് ഈ ദൃശ്യം കണ്ടുവെന്നാണ്. ഇത്രയും വിവാദമായിരിക്കുന്ന സമയത്ത് ദിലീപിൻ്റെ പക്കൽ അങ്ങനെ ഒരു ദൃശ്യം ഉണ്ടെങ്കിൽ അത് ബാലേന്ദ്രകുമാറിനെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ വെച്ചത് കാണുമോ? ബാലേന്ദ്രകുമാറിനെ കാണിക്കുമോ? അഥവാ ഒരുപക്ഷെ അങ്ങനെ കണ്ടുവന്നിരിക്കട്ടെ, അങ്ങനെ ഉണ്ടായിരുന്നിരിക്കട്ടെ, ബാലേന്ദ്രകുമാറായിരിക്കും വെളിയിൽ നിന്ന് കണ്ട ഒരാൾ. അങ്ങനെയാണെങ്കിൽ ആ ബാലചന്ദ്രകുമാർ ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ചോർത്തി കൊടുക്കത്തില്ല എന്ന് ദിലീപ് മനസ്സിലാക്കി, ആ ബാലേന്ദ്രകുമാർ എന്ത് എത്ര രൂപ ചോദിച്ചാലും കൊടുക്കുകയും കൂടെ നിർത്താനും ശ്രമിക്കത്തില്ലേ? ബാലേന്ദ്രകുമാറിനാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുള്ള ആളാണ്, ഒരുപാട് കടത്തിൻ്റെ മേളിൽ കടമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പം അയാളെപ്പോലുള്ള ഒരാളിനെ പർച്ചേസ് ചെയ്യാൻ ദിലീപിന് നിഷ്പ്രയാസം സാധിക്കും, അങ്ങനെ ചെയ്യില്ലേ? എന്തുകൊണ്ട് പോലീസ് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല? ഈ കേസിലെ, ഈ കേസ് ശരിക്ക് പറഞ്ഞാൽ അത് ദിലീപ് ഇങ്ങനെ ഒരു ആസൂത്രിതമായ ഒരു പിന്നെ പരിപാടി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഏത് കുറ്റവാളിയായിരുന്നാലും ശരി, അയാളെ നമ്മുടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. ഇവിടെ പോലീസ് കാണിക്കുന്നത് എന്താണ്? കുറേ നാൾ മുമ്പ് മണിക്കൂറുകളും ദിവസങ്ങളും എടുത്തിട്ടാണ് അയാളെ ചോദ്യം ചെയ്ത് വിട്ടു. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ചോദ്യം കസ്റ്റഡിയിൽ വാങ്ങിച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ടും എന്ന് പറഞ്ഞാൽ ഇത് പകതീരാത്ത മട്ടിൽ എന്നുള്ള മട്ടിൽ അവസാനം അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉടൻ തന്നെ പോലീസുകാരെ വധിക്കാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് പിന്നെ കേസെടുക്കാം. അങ്ങനെ ഒരു വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവരിപ്പോൾ പിന്നെ കസ്റ്റഡി വാങ്ങിച്ച്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങാതെ തന്നെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ആലുവ പോലീസ് ക്ലബിൽ വെച്ച് ചോദ്യം ചെയ്തത്. ഈ ദിലീപ് തെറ്റ് ചെയ്തു തന്നെ നമ്മൾ കരുതുക. എങ്കിൽ പോലും ഒരു മനുഷ്യനെ ഹരാസ് ചെയ്തതിന് ഇത്രമാത്രം ഇങ്ങനെ ഒരു ഹരാസ്മെൻ്റ് ഉണ്ടോ? അതാണ് പറഞ്ഞത്, നിയമം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ ഒരാളുടെ കൊലക്കുറ്റത്തിന് പോലും നമ്മൾ പിന്നെ മാപ്പ് കൊടുക്കുന്നുണ്ട്, തൂക്കുകയറ് ഒഴിവാക്കുന്നുണ്ട് നമ്മുടെ കോടതികൾ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു നടിയെ ആക്രമിച്ച് ശരിയാണ് അയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് 101% തെറ്റാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ശിക്ഷ അനുസരിച്ച് കൊടുക്കുന്ന പരമാവധി ശിക്ഷ വേണമെങ്കിൽ തൂക്കിക്കൊന്നോട്ടെ. പക്ഷേ അതിനെല്ലാം കോടതിക്ക് തെളിവ് ആവശ്യം. അതെ, കോടതിയിൽ തെളിയിക്കണം അത്. അതെ, അങ്ങനെ അതിനുവേണ്ടിയായി പോലീസ് ഇങ്ങനെ ഇത്രയും കിടന്ന് എങ്ങനെയും ദിലീപിനെ പൂട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ പോലീസുകാർക്കുള്ളതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കതിനെ തെറ്റു പറയാൻ പറ്റും. ഇങ്ങനെ ഈ കാണുന്നത് അതല്ലേ, ആ ഇന്റൻഷൻ, ആ പോലീസിന്റെ ഇന്റൻഷനാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പിന്നെ പിണങ്ങിയാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ചന്ദ്രകുമാറും നമ്മുടെ ദിലീപും തമ്മിൽ ഇപ്പോഴുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നെന്നാണ് നമ്മളെപ്പോലുള്ള ആളുകൾ മാധ്യമപ്രവർത്തകർക്കും അകതാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്, ചന്ദ്രകുമാർ എന്തിനാണ് ഇത്രമാത്രം വാശിയോടും വൈരാഗ്യത്തോടും കൂടി ഈ കേസ് നിങ്ങൾക്ക് തെളിയിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സഹായം ചെയ്യുക. പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു തന്ത്രം നമുക്കറിയാം. ഈ നമ്മുടെ കേരള പോലീസുകാർ എന്ത് ഉണ്ടാക്കി വെക്കാൻ, ബാലകുമാറിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കും, ആ തെളിവ് കൊടുക്ക്. അതെ, ആ തെളിവ് കൊടുത്തിട്ട് പറയാ ഇന്ന ആള് ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്
അത് താണ്ട ഇതാണ് അതിൻ്റെ തെളിവ്, ആ തെളിവ് കൊടുക്കുക, ഇതൊന്നും കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. മാത്രമല്ല പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ, പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുള്ള കേസിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ, ആ പോലീസ് ഉദ്യോഗസ്ഥനും ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള പോലീസുമാണ് അന്വേഷിക്കുന്നത്, ചോദ്യം ചെയ്തത്. അത് അതെങ്ങനെ നടക്കും? ഇത് പോലീസിനെ മാറ്റി നിർത്തിയിട്ട്, ഈ ഉദ്യോഗസ്ഥരെല്ലാം മാറ്റി നിർത്തിയിട്ട്, കേരള പോലീസിനെ മാറ്റി നിർത്തിയിട്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, എങ്കിലല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വരൂ. നിരപരാധിയെ ക്രൂശിക്കാനും നിരപരാധിയെ അപരാധിയാക്കാനും കുറ്റവാളിയാക്കാനും ഒക്കെ പോലീസിന് മാജിക്കുണ്ട്. പോലീസിൻ്റെ തന്ത്രങ്ങളും മാജിക്കും ഒക്കെ അങ്ങനെയാണ് പലതും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത്. ഇവിടെ പരാതിക്കാരനാണ് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അതാണ് എൻ്റെ സാർ. ഇത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പോലീസിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറ്റവാളി എന്ന് നിങ്ങളൊരാളിനെ അങ്ങ് ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എന്തും അയാളുടെ പുറത്ത് കുതിര കയറാം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ ദിലീപിൻ്റെ പുറത്ത് നമ്മൾ കാണുന്നത്. കാരണം ദിലീപിനെ എല്ലാവരും വെറുക്കുന്നുവെന്നും ഈ സമൂഹം തന്നെ അയാളെ ഒറ്റപ്പെടുത്തിയെന്നും കണ്ടപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ച് ചന്ദ്രകുമാറിനെ വടിയാക്കിക്കൊണ്ട് പോലീസ് കാണിക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾ ഒന്നുകിൽ മതിയാക്കുക, അല്ലെങ്കിൽ വേറെ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ട് സത്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതുമൂലം നഷ്ടപ്പെടുന്നത് കേരളത്തിലെ സിനിമാ വ്യവസായത്തിലെ സിനിമാ രംഗത്തെ ഒരു ജനപ്രിയ നടനെയാണ്. മാത്രമല്ല ഒരു അദ്ദേഹം നടൻ മാത്രമല്ല, പൈസ മുടക്കി സിനിമ പിടിക്കുകയും ചെയ്യുന്ന ആ ഒരു നിർമ്മാതാവും തിയേറ്റർ ഉടമ അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ ഒരു ബിസിനസ് സാമ്രാജ്യത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്.